ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മീൻ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ഈ മീൻ കറി റെഡിയാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കീറിയതും ഒരല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ 1 പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്ന ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ ഏകദേശം 10-15 അളവിൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അതിന് പകരം സവാള ഉപയോഗിക്കാം, പക്ഷേ ചെറിയുള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. ചെറിയുള്ളി ചേർത്ത് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമ്മളതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ തന്നെയാണ് പെരുജീരകം പൊടിച്ചത്, 1.5 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്ന ചില പിരിയൻമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു കളറ് കിട്ടുന്നതാണ്. അപ്പം അത് നന്നായിട്ട് ചെറിയ തീയിലിട്ട് കൊടുത്ത ശേഷം നമ്മളതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ തീ വളരെയധികം കുറച്ച് വയ്ക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയ ശേഷം നമ്മളിതിലേക്ക് 1 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നമ്മളെന്ത് ചെയ്യും, നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കെന്ത് ഈ തക്കാളി എല്ലാം ഉടഞ്ഞ് നല്ലൊരു മാഷായി വരണം. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ ഒരു രീതിക്ക് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയിൻ്റെ വെള്ളമാണ്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ വാളംപുളി ഇല്ലേ, അതിൻ്റെ വെള്ളമാണ് കേട്ടോ. ഒരു ചെറിയൊരു കുടം വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഗ്രേവിക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വാളംപുളിയുടെ പുളി ഇഷ്ടമല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മളിതിലേക്ക് മീനുകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഏതായാലും മതി. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം, നമ്മൾ കഷ്ണം മീൻ ഉണ്ടല്ലോ അങ്ങനത്തെ മീനുകളായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കഷ്ണം മീനുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ മീനുകൾ മീനിൻ്റെ അളവിനനുസരിച്ച് വേണം നിങ്ങൾ ഈ പൊടികളുടെയും ഒക്കെ അളവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. പിന്നെ അതുപോലെ തന്നെ എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും ഒക്കെ മാറ്റം വരുത്തുക കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് അടച്ചു വെച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മളൊരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വെള്ളമൊക്കെ മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിയൊന്ന് ഗ്രേവിയൊക്കെ നല്ലൊരു സെറ്റായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പുതിനയില ചേർക്കേണ്ട, മല്ലിയിലയും കറിവേപ്പിലയും മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിക്ക്. നിങ്ങൾ ഇതുവരെ മീൻ കറിയിൽ മല്ലിയില ഒന്നും ചേർത്ത് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കൂ, നല്ലൊരു എക്സ്ട്രാ നല്ലൊരു ഫ്ലേവർ തന്നെയായിരിക്കും. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ മീൻ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.